റൺസ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റാന്നി ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുൻവശത്താണ്. മഹാഗണിയുടെ ഒരു കുറ്റിയിൽ തീർത്തതായ ഒരു ശില്പം ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുകൊണ്ട് വരുന്നതാണ്. ക്രെയിൻ വന്നിട്ടുണ്ട്. ആ വരുന്നതായ വരവ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. മഹാഗണിയുടെ കുറ്റിയിൽ തീർത്തതായ ഈ ശില്പം അത് സ്റ്റാൻഡിൽ വെക്കുവാനായിട്ട് ക്രെയിൻ ഉപയോഗിച്ച് കൊണ്ടുപോവുകയാണ്. ആ പുതിയ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ആ ശില്പം സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ PWD വെസ്റ്റ് ഹൗസ്. ഇപ്പോൾ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ആ രൂപം സ്ഥാപിച്ചിരിക്കുന്നത്. എസ്കേവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നത് ഒരു മഹാഗണിയുടെ തടിയാണ്. ആ തടിയിൽ തീർത്തതായ ശില്പങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉണ്ടോ, എന്ത് മനോഹരമായിരിക്കുന്നു. ഉണ്ടോ, ഇന്ന സൂപ്പറായിരുന്നില്ല. കണ്ടോ, ഗരുഡൻ്റെ പടം കണ്ടോ, ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. കാട്ടാനയുടെ പടമുണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്ക് പണിത് വെച്ചേക്കുന്ന അശോകസ്തംഭത്തിൻ്റെ പടമാണ്. അതിന് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇത് പണി ഒത്തിരി ഫിനിഷ് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതാരാണെങ്കിലും ചെയ്തവരെ സമ്മതിച്ചു കൊടുക്കണം. കാരണം ആ കഴിവിനെ നമ്മൾ അഭിനന്ദിക്കണം. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ. കാടിനുള്ളിൽ കാണുന്നതായ കാട്ടുമൃഗങ്ങളെല്ലാം ഈ ഒരു തടിയിൽ തന്നെ അതിൻ്റെ പടങ്ങൾ തീർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന് പോളിഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ഭംഗിയായിരിക്കും. എന്നാ ഈ മുറ്റത്ത് സ്റ്റാൻഡേൽ എൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉണ്ടോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം കാണുന്നതായ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഉണ്ടോ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മഹാഗണിയുടെ ഒരു തടിയുടെ കുറ്റിയെ തീർത്തതായ ശില്പങ്ങളാണ് ഈ കാണുന്നത്. ഫ്രണ്ടിൽ കാണുന്ന കാട്ടുപോത്തിൻ്റെ പടമാണ് ഇവിടുത്തേക്കുന്നത്. പെരുമ്പാമ്പിന്റെ ഡിസൈനാണ് തല ഫ്രണ്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ ബൈ. ഓക്കെ, ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ ബൈ.